മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരളയാത്ര തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് ഇന്ന് സമാപിക്കും. വൈകിട്ട് 4 മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഖാദർ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100,000-ത്തോളം പ്രവർത്തകർ സമാപന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ലീഗ് നേതാക്കൾ അറിയിച്ചു. യു ഡി എഫ് തുടർ ഭരണത്തിന്റെ സന്ദേശം ഉയർത്തി ജനുവരി 24 കാസർഗോഡ് ജില്ലയിലെ ഹൊസങ്കടിയിൽ നിന്നാണ് വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കേരള യാത്ര ആരംഭിച്ചത്. 14 ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കിയ ജാഥയുടെ സമാപനത്തിന് തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100,000-ത്തിലേറെ പ്രവർത്തകർ പങ്കെടുക്കുമെന്നാണ് ലീഗ് നേതാക്കളുടെ പ്രതീക്ഷ. 100-ലേറെ കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ കേരളയാത്രയെ വരവേറ്റു. ഇന്ന് വൈകിട്ട് 4 ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഖാദർ മൊയ്തീൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഭീകരത ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചും അതുയർത്തുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ജനമനസാക്ഷി ഉയർത്താൻ ജാഥയ്ക്ക് സാധിച്ചതായി അഖിലേന്ത്യാ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. ലോകത്തിലെ പല രാജ്യങ്ങളുടെയും സാമ്പത്തിക സാമൂഹ്യ ഘടനയിൽ തന്നെ ഭീകരത വലിയൊരു ഭീഷണിയായിട്ട് വന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായി ജനമനസാക്ഷി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ജാഥയിലെ ഒരു പ്രധാന കാര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലീഗിനെ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് ജാഥയുടെ ലക്ഷ്യം. ലീഗിന്റെ സംഘടനാ ശക്തി വിളിച്ചറിയിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിൽ നിന്ന് നേടിയെടുക്കുക എന്നതും കേരളയാത്രയിലൂടെ ലീഗ് കണ്ണുവയ്ക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.